ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്രന്ഥി. അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ചികിത്സ രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ശരീരത്തിലെ മെറ്റബോളിസം, അതായത് ദൈനംദിന ഊർജ വിനിയോഗം നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഹോർമോണുകളിലൂടെയാണ്. ഈ ഹോർമോൺ പ്രധാനമായും രണ്ട് ടൈപ്പ് ഹോർമോണാണ് ശരീരത്തിലുള്ളത്, T3 and T4 എന്ന് പറയും, തൈറോക്സിൻ ഹോർമോൺ എന്ന് പറയും. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് കഴുത്തിൻ്റെ മുൻവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥി വഴിയാണ്. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് അല്ലെങ്കിൽ മാസ്റ്റർ ഗ്രന്ഥിയായിട്ടുള്ള തലച്ചോറിലുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിലൂടെയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷനുണ്ട്, തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഹോർമോൺ ലെവൽ എന്താണെന്നുള്ളത്. അപ്പോൾ T3 T4 എന്നുള്ളത് തൈറോയിഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണും TSH എന്നുള്ളത് തൈറോയിഡിനെ നിയന്ത്രിക്കാൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് TSH എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവുകളിൽ വ്യത്യാസം വരുമ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലാവുക അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവാവുക, സ്വാഭാവികമായിട്ടും ശരീരത്തിന് പലതരം അസുഖങ്ങൾ പിടിപെടും. അതുപോലെ തന്നെ തൈറോയിഡിൽ മുഴയുണ്ടായിട്ട് ക്യാൻസർ അല്ലാത്ത മുഴകളുണ്ട്, ക്യാൻസർ ആയിട്ടുള്ള മുഴകളുണ്ട്, അപ്പോൾ അത് മറ്റൊരു ഗ്രൂപ്പായിട്ടുള്ള അസുഖം ആയിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് ഓരോ രോഗവും എടുത്തു നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്നും അതിൻ്റെ പ്രധാന ചികിത്സാ രീതികൾ എന്താണെന്നുള്ളതും നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഒന്നുകിൽ അമിതമായിട്ട് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ടോക്സിക്കോസ് എന്നുള്ള അസുഖം, അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ശരീരത്തിൽ കുറവ് വരുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള അസുഖം, ഇത് രണ്ടുമാണ് ഹോർമോണുമായിട്ട് ഹോർമോൺ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് അസുഖങ്ങൾ വരുന്നത്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ബ്ലഡിൽ സ്വാഭാവികമായിട്ടും T3 T4 അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ തൈറോയിഡ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മെസ്സേജ് നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരും. അതാണ് അപ്പോൾ TSH എന്ന് പറയുന്നത്. അപ്പോൾ TSH കൂടുതലായിരിക്കും. അപ്പോൾ ഈ T3 T4 കുറഞ്ഞിരിക്കുകയും TSH കൂടിയിരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ മെറ്റബോളിസം നിയന്ത്രിക്കുക, അതായത് എനർജി എക്സ്പെൻഡിച്ചറും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക എന്നതാണ്. സ്വാഭാവികമായിട്ടും തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത വണ്ണം ഉണ്ടാകുക, വിശപ്പ് വളരെ കുറവായിരിക്കും, ആഹാരം കഴിക്കുന്ന അളവും കുറവായിരിക്കും, പക്ഷേ വണ്ണം കൂടുതലുണ്ടാകും, നടക്കുമ്പോൾ കിതപ്പുണ്ടാവുക, പൊതുവെ വിയർപ്പൊക്കെ വളരെ കുറവായിരിക്കും, അതായത് തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്തുള്ളൊരവസ്ഥയുണ്ടാവും. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അതായത് ബ്ലീഡിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും ആർത്തവത്തിൻ്റെ സമയത്ത്. ചില ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ, അതായത് ഡിപ്രഷൻ വരെ ഉണ്ടാവാം ഈ ഹൈപ്പോ തൈറോയിഡ്സ് എന്നുള്ളത്. ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ക്ലിനിക്കൽ സസ്പീഷൻ്റെ പുറത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബ്ലഡിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് T3 T4 അളവ് കുറവായിട്ടും TSH അളവ് കൂടുതലായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കഴുത്തിന് മുഴകൾ കാണുകയാണെങ്കിൽ നമ്മൾ സ്കാനിങ് ചെയ്ത് നോക്കും, വേറെ ടെസ്റ്റുകൾ എന്താ വേണമെങ്കിൽ ആ സമയത്ത് തീരുമാനിക്കും. ചികിത്സ വളരെ ലളിതമായിട്ടുള്ള ചികിത്സയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ശരീരത്തിൽ കുറവുള്ളത്, അതായത് തൈറോയിഡ് ഹോർമോണാണ് കുറവുള്ളത്, അപ്പോൾ നമ്മൾ തൈറോയിഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് കൊടുക്കും. അയഡിൻ ഡെഫിഷ്യൻസി ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ, അതായത് എൻഡെമിക് ഏരിയ എന്ന് പറയും, അയഡിൻ്റെ അളവ് പൊതുവേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കുറവായിരിക്കും. കാരണം ഈ അയഡിൻ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അയഡിൻ വലിച്ചെടുത്തിട്ടാണ് ഉള്ളിലേക്ക് ആഗിരണം ചെയ്തിട്ടാണ് തൈറോയിഡ് ഗ്രന്ഥി ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ് എല്ലാം തന്നെ അയഡൈസ്ഡ് ഉപ്പായിരിക്കണം എന്നുള്ളത് നമ്മളെ ഹെൽത്ത് അതോറിറ്റീൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. അതായത് അയഡൈസ്ഡ് അല്ലാത്ത ഉപ്പുകൾ ഉപയോഗിക്കുമ്പം ഈ ഹൈപ്പോ തൈറോയിഡിസം, ഗോയിട്ടർ തുടങ്ങിയ രോഗങ്ങൾ വരാമെന്നുള്ളത്. അപ്പോൾ ഈ തൈറോക്സിൻ ഹോർമോൺ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം രോഗം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ചികിത്സ. അത് കുട്ടികളിലായിക്കഴിഞ്ഞാലും സ്ത്രീകളിൽ ഗർഭിണികളായിക്കഴിഞ്ഞാലും മുലയൂട്ടുന്ന അമ്മമാരിലായിക്കഴിഞ്ഞാലും
വളരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഒരു മരുന്ന് ഈ തൈറോയിഡ് ഗുളിക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളില്ലാതിന് എന്താണോ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നത് അത് കുറവുള്ളത് കൊണ്ട് നമ്മളൊരു വൈറ്റമിൻ ഗുളി കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ മരുന്നുകളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് തൈറോയിഡ് റീപ്ലേസ്മെൻറ്റ്. തൈറോയിഡ് ഹോർമോൺ കുറവുള്ളവർക്ക് തൈറോയിഡ് ഗുളിക രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നത്. അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ചിലർക്കുണ്ടാവും, ഓപ്പറേഷൻ ശേഷം ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം അത്രയും വളരെ മോശമാണെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ ഈ തൈറോയിഡ് ഗുളിക കഴിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡോസൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് ശരീരത്തിലെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഗുളികൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. മറ്റൊരവസ്ഥ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോ ടോക്സിക്കോസ്, അതായത് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിയന്ത്രണാതീതമായിട്ടുണ്ടാവുക, അതായത് ആവശ്യത്തിൽ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ സംഭവിക്കുന്നത് നേരത്തെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ക്ലിനിക്കൽ പിക്ചറിൽ നിന്ന് നേരെ റിവേഴ്സായിട്ടുള്ള തിരിച്ചായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാണുക. എന്താ വെച്ച് കഴിഞ്ഞാൽ രോഗികൾക്ക് നല്ല വിശപ്പുണ്ടാവും, നല്ലതുപോലെ ഭക്ഷണം കഴിക്കും, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ദിനം പ്രതി അവരെ ശരീരം ശോഷിച്ചുകൊണ്ടിരിക്കും. ചൂട് തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, വല്ലാതെ വേർക്കുക, അതുപോലെ നെഞ്ചിടിപ്പ് ഉണ്ടാവുക, അതായത് ഹാർട്ടിൻ്റെ ബീറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവുക, സ്ത്രീകളിലും മെൻസസിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാവുക. ഇതിന് ചില ആൾക്കാർക്ക് വളരെ കൂടുതലായി കഴിഞ്ഞാൽ സൈക്യാട്രിക് സിംപ്റ്റംസ് വരെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് രോഗലക്ഷണങ്ങളുള്ളവർ നമ്മൾ തൈറോയിഡ് ടെസ്റ്റ് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ ഈ T3 T4 അതായത് പ്രധാന തൈറോയിഡ് ഹോർമോണുകളെല്ലാം അളവിൽ കൂടുതലായിട്ട് കാണാം. TSH വളരെ വളരെ കുറവായിരിക്കും, കാരണം ആവശ്യത്തിൽ കൂടുതൽ ഹോർമോൺ തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കും. സ്വാഭാവികമായിട്ടും തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള മെസ്സേജ് പിറ്റൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് TSH എന്നുള്ള രീതിയിൽ വരുന്ന വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ ഇതിൻ്റെ ചികിത്സ ഒരു മൂന്ന് രീതിയിലുള്ള ചികിത്സകളുണ്ട് ഈ തൈറോടോക്സിക്കോസിന്. പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ ആൻറ്റി തൈറോയിഡ് ഡ്രഗ്സ്, അതായത് ഈ തൈറോയിഡ് ഹോർമോണിന് എതിരെയുള്ള മരുന്നുകൾ, നിയോമർക്കസോൾ എന്നൊക്കെയുള്ള രീതിയിലുള്ള മരുന്നുകൾ കൊടുത്തിട്ട് ഹോർമോണിൻ്റെ അളവ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. ചില ആൾക്കാരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോടോക്സിക്കോസ് എന്നുള്ളത് ഒരു ഷോർട്ട് ടേം ആയിരിക്കും, കുറച്ച് നാള് കൊണ്ട് ചിലപ്പോൾ ഈ മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറും. പിന്നെ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹോർമോൺ ലെവൽ നോർമലാവും, ഗുളികയുടെ ഡോസ് നമുക്ക് കുറക്കാൻ പറ്റും, ഗുളിക നിർത്താനും പറ്റും. ചില കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്നിൽ ഇത് കൺട്രോൾ ആവുകയാണെങ്കിലും മരുന്ന് നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്ത് തൈറോയിഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ അയഡിൻ കൊടുത്തിട്ട്, സാധാരണ റേഡിയേഷനിൽ വ്യത്യാസമുണ്ട് റേഡിയോ അയഡിൻ, റേഡിയോ അയഡിൻ എന്ന് പറയുന്നത് ഒരു മരുന്നാണ്, അത് അയഡിൻ ഒരു റേഡിയോ ഐസോടൈപ്പ് ലേബിൾഡ് അയഡിനാണ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തൈറോയിഡ് ഗ്രന്ഥി അത് വലിച്ചെടുക്കുകയും തൈറോയിഡ് ഗ്രന്ഥി നശിച്ചു പോകുകയും അത് കരിച്ചു കളയുന്ന ഒരു അതാണ് റേഡിയോ അയഡിൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് രണ്ടാണ് ഹോർമോൺ സംബന്ധമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഇത് കൂടാതെയുള്ളത് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന് മുൻവശത്തായി തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച മൂലമുണ്ടാകുന്ന മുഴകളെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗോയിറ്റർ തന്നെ പല ടൈപ്പ് ഗോയിറ്റർ ഉണ്ട്, സിമ്പിൾ ഗോയിറ്റർ, മൾട്ടിനോഡുള്ള ഗോയിറ്റർ, ഇത് തന്നെ ന്യൂപ്ലാസ്റ്റിക് ഗോയിറ്റർ, അതായത് ട്യൂമറുകൾ പോലെയുള്ളത് വന്നിട്ട്. നമ്മൾക്ക് ഈ ക്യാൻസർ അല്ലാത്ത ടൈപ്പ് ഗോയിറ്ററുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ഗോയിറ്ററിൻ്റെ പ്രധാന ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ മുൻവശത്ത് മുഴയായിട്ട് കാണാം, അത് കാലക്രമേണ വലിപ്പം വലുതായിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അപ്പോൾ ആ കാണേണ്ട ഒരു അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ അത് അത്രയും തൈറോയിഡ് ഗ്രന്ഥി വലിപ്പം വെക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്ന അവസ്ഥയിൽ വരിക. ചിലർക്ക് വളരെ വലിയ വലിപ്പത്തിലാണ് ഇത് കഴുത്തിൻ്റെ അകത്ത് കാണുക. ചില കേസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ച ചിലപ്പം താഴത്തോട്ട്, അതായത് നെഞ്ചിൻ കൂടിനകത്തോട്ട്, തൊറാസിക് കാവിറ്റി നെഞ്ചിൻ കൂടിനകത്തോട്ട് തൈറോയിഡ് വളരാം. ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാണുമ്പോൾ ഉള്ള ഒരു വൈരൂപ്യമായി മാറും, ഒരു ഭംഗിക്കുറവായിരിക്കും, കാരണം കഴുത്തിൻ്റെ മുന്നിലൊരു മുഴ എന്നുള്ളത്. അത് ഒരു പ്രധാന പ്രശ്നം. സ്ത്രീകളിലാണ് പൊതുവെ ഈ തൈറോയിഡിൻ്റെ മുഴകൾ അല്ലെങ്കിൽ ഗോയിറ്റർ കാണുന്നത്, ഏത് പ്രായത്തിൽ വേണമെങ്കിലും കാണാം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയിഡ് വളരുംതോറും അതിൻ്റെ സമീപത്തുള്ള മറ്റ് സ്ട്രക്ചേഴ്സിന്, മറ്റ് അവയവങ്ങളുടെ മുകളിൽ പ്രഷർ എഫക്റ്റ് വരാൻ തുടങ്ങും. അതായത് നമ്മൾ ശ്വാസനാളമുണ്ട്, അന്നനാളമുണ്ട്, ഇതിൻ്റെ മുകളിലെല്ലാം പ്രഷർ, രക്തക്കുഴൽ, ഇതിൻ്റെ മുകളിലൊക്കെ പ്രഷർ എഫക്റ്റ് വന്നിട്ട് ശ്വാസം കഴിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ കഴുത്തിലെന്തോ ഒരു തടസ്സം ഇരിക്കുന്നത് പോലെ തോന്നാം. അതുപോലെ ഈ നെഞ്ചിൻ കൂട്ടിൻ്റെ അകത്തോട്ട് വളർന്നു കഴിയുമ്പോഴും എന്താ സംഭവിക്കുക, ഒരു റിജിഡ് ക്യാവിറ്റിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വികസിക്കാൻ പറ്റാത്ത, കാരണം വാരിയല് പുറകിൽ നട്ടൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് തൈറോയിഡ് ഗ്രന്ഥി വളർന്ന് മുഴയുണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഹൃദയത്തിൽ നിന്ന് ഉള്ള പ്രധാന രക്തക്കുഴലുകളുടെ മുകളിൽ പ്രഷർ എഫക്റ്റ് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ശ്വാസനാളിയുടെ മുകളിലും പ്രഷർ എഫക്റ്റ് വരും, അതുകൊണ്ട് തന്നെ ശ്വാസമുട്ടലും കാര്യങ്ങളൊക്കെ വരാം. പൊതുവേ ഗോയിറ്ററിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അത് ക്യാൻസർ ടൈപ്പ് അല്ലാത്ത മുഴകളാണെങ്കിൽ, വളരെ ചെറുതാണെങ്കിൽ അതിന് നമ്മൾ സാധാരണഗതിയിൽ ചികിത്സ പറയാറില്ല.
ഹോർമോൺ ലെവൽ നോർമലാണ്, അതായത് തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലാണ്, പക്ഷേ തൈറോയിഡ് ഇത്തിരി വലിപ്പം കൂടിയിട്ടുണ്ടെന്നുള്ളതെങ്കിൽ അതിന് ക്യാൻസർ ടൈപ്പ് മഴകളല്ലെങ്കിൽ ഓപ്പറേഷൻ എന്നുള്ള കാര്യം നിർബന്ധമല്ല. അതേസമയം അതൊരു ഭംഗിക്കുറവ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഒരു വശത്തെ ഗ്രന്ഥിക്ക് മാത്രമാണ് വന്നേക്കുക, ഇപ്പോൾ വലത്ത് വശത്ത് മാത്രമാണ് മുഴയുള്ളതെങ്കിൽ നമ്മൾ ആ വശത്തെ തൈറോയിഡ് ലോബ് മാത്രം എടുത്തു കളഞ്ഞാലും മതിയാവും. പക്ഷേ ക്യാൻസർ ടൈപ്പ് മുഴകളിൽ ചികിത്സ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ, തൈറോയിഡ് ക്യാൻസർ പൊതുവെ ഭൂരിഭാഗം തൈറോയിഡ് ക്യാൻസറുകളും ചികിത്സിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉള്ളതാണ്. അതായത് 100% തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ശരീരത്തിൽ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ് ക്യാൻസർ പൊതുവെ നല്ല പ്രോഗ്നോസിസ്, അതായത് നല്ല റിസൾട്ട് ഉള്ള ടൈപ്പ് ക്യാൻസറാണ്. അപ്പോൾ പക്ഷേ തൈറോയിഡ് ക്യാൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പരിശോധനകൾ ചെയ്ത് അത് ഉറപ്പിക്കുകയും വളരെ നേരത്തെ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് തൈറോയിഡ് ഗ്രന്ഥി മുഴുവനായിട്ട് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യും. അതിനുശേഷം ആവശ്യമായി വരികയാണെങ്കിൽ നമ്മൾ റേഡിയോ അയോഡിൻ സ്കാൻ ചെയ്യുകയും തൈറോയിഡിൻ്റെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഭാഗങ്ങളെങ്കിലും കഴുത്തിൽ അവശേഷിക്കുന്നത് അത് കരിച്ചു കളയുകയും അതുപോലെ അത് ഈ ക്യാൻസറിൻ്റെ അംശം കഴുത്തിലെ കഴലകളിലേക്കോ മറ്റോ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കരിച്ചു കളയാനും നമുക്ക് ഈ റേഡിയോ അയോഡിൻ ട്രീറ്റ്മെൻറ്റ്, റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് പറയും, റേഡിയോ അയോഡിൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സാധിക്കും. ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ തൈറോയിഡെക്ടമി എന്ന് പറയും, ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തുറന്നിട്ടുള്ള ഓപ്പറേഷനാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. തുറന്നിട്ടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ ഒരു മുറിവുണ്ടാക്കി, കഴുത്തിൻ്റെ താഴെ ഭാഗത്ത് കുറുകയായിട്ട് ഒരു മുറിവുണ്ടാക്കി തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ വളരെ സേഫ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്, പൊതുവേ കോംപ്ലിക്കേഷൻസ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ ആകെ കൂടിയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന ഒരു സ്കാറ് അല്ലെങ്കിൽ ഒരു കലയാണ്. അത് കഴുത്തിൻ്റെ മുൻവശത്ത് തന്നെ ആയതുകൊണ്ട് അത് വളരെ ഒബ്വിയസ് ആയിരിക്കും, പ്രത്യക്ഷത്തിൽ ഇത് കാണുന്ന രീതിയിലുള്ള ഒരു കലയാവുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ അതൊരു ഭംഗിക്കുറവുണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടിയിട്ടാണ് കീഹോൾ ശസ്ത്രക്രിയ, തൈറോയിഡിന് കീഹോൾ ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വന്നത്. അതായത് മറ്റെല്ലാ നമ്മളിപ്പം വയറ്റിൻ്റെ അകത്തൊരു അസുഖത്തിനായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നെഞ്ചിൻ്റെ അകത്തൊരു അസുഖമായി കഴിഞ്ഞാൽ അത് നമ്മൾ കീഹോളായിട്ട് ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് തൈറോയിഡിന് കീഹോൾ ഓപ്പറേഷൻ ചെയ്തുകൂടാ എന്നുള്ളത് ഒരു ചിന്ത വന്നത്. അപ്പോൾ അങ്ങനെ ആണ് കീഹോൾ ശസ്ത്രക്രിയ തൈറോയിഡിന് തുടങ്ങിയത്. അത് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കക്ഷത്തിൽ അല്ലെങ്കിൽ ബാറിന് താഴെയായിട്ട് ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതുവഴി കഴുത്തിൻ്റെ അവിടത്തേക്ക് പ്രവേശിച്ച് കഴുത്തിൽ മുറിവുകളൊന്നും തന്നെ ഉണ്ടാക്കാതെ അവിടെ പാടുകളൊന്നും അവശേഷിക്കാത്ത രീതിയിൽ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാം. ഇതിനാണ് എൻഡോസ്കോപ്പിക് തൈറോയിഡെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കക്ഷത്തിലെ അല്ലെങ്കിൽ മാറിന് താഴെയായിട്ട് ഉള്ള കലകൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കാണുകയില്ല, വളരെ ചെറിയ രീതിയിലുള്ള കലകളും ആയിരിക്കും എന്നുള്ളതാണ്. എന്നാലും ഇതിലും ഒരു പടി മുന്നോട്ട് പോയിക്കൊണ്ടിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മൾ ട്രാൻസ് ഓറൽ തൈറോയിഡെക്ടമി എന്ന് പറഞ്ഞിട്ടുള്ള ശസ്ത്രക്രിയ. അതായത് നാച്ചുറൽ ഒറിഫൈസ് ട്രാൻസ്ലൂമിനൽ സർജറി എന്ന് പറയും, എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ എന്ന് പറയും. ഇത് വായ വഴിയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത് തൈറോയിഡിന് വേണ്ടിയിട്ട്. അതായത് വായക്കകത്തൂടെ പോയിട്ട് കഴുത്തിൻ്റെ അകത്തേക്ക് ക്യാമറയും ഉപകരണങ്ങളൊക്കെ കടത്തിക്കൊണ്ട് തൈറോയിഡ് ഗ്രന്ഥി അവിടെ നിന്ന് നീക്കം ചെയ്ത് വായ വഴി തന്നെ അത് പുറത്തെടുക്കുക. ശരീരത്തിൽ എവിടെയും സ്കാറുകളൊന്നും തന്നെ, അതായത് കലകളൊന്നും തന്നെ ശരീരത്തിൽ എവിടെയും കാണില്ല എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ് ഓറൽ തൈറോയിഡെക്ടമിയുടെ ഒരു ഗുണമായിട്ട് കാണുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിശദമായിട്ടുള്ള മറുപടി നൽകാവുന്നതാണ്. താങ്ക്സ്.